ഹലോ ഫ്രണ്ട്സ് ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസത്തിലെ ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ പാർട്ട് ട്വൻറ്റി ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കും മുൻപ് നമുക്ക് ഇന്നത്തെ റിവിഷൻ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിന് നിലവിൽ വരുന്ന കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ഏതാണ് സെക്കൻഡ് വൺ ലോകത്തെ ആറാമത് അന്താരാഷ്ട്ര നെല്ല് ഗവേഷണ കേന്ദ്രം ഇന്ത്യയിൽ നിലവിൽ വന്നത് എവിടെയാണ് തേർഡ് വൺ ഐ സി സി വുമൺ ക്രിക്കറ്റർ ഓഫ് ദ ഇയർ ടു തൗസൻഡ് എയ്റ്റീൻ ആരാണ് ഫോർത്ത് വൺ ഇന്ത്യയിൽ ആദ്യമായി ആധ്യാത്മിക വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഫിഫ്ത്ത് വൺ സിഗരറ്റ് ബീഡി തുടങ്ങിയ പുകയില ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിൽപ്പന നിരോധിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രചരന വിത്തുൽപാദന കേന്ദ്രം അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് രാജ്യത്തെ ആദ്യ കൃത്രിമ മത്സ്യപ്രചനന വിത്തുൽപാദന കേന്ദ്രം അടുത്തിടെ ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം കേരളത്തിൽ വിഴിഞ്ഞത്ത് അടുത്ത ചോദ്യം സൗരയൂഥത്തിലെ ഉത്ഭവകാലം മുതൽ തന്നെ നിലനിൽക്കുന്ന ബെന്നു എന്ന ചിഹ്നഗൃഹത്തിൽ നിന്ന് കല്ലുകളും പൊടികളും ശേഖരിച്ച നാസയുടെ ബഹിരാകാശ പേടകം ഏതാണ് സൗരയൂഥത്തിൻ്റെ ഉത്ഭവകാലം മുതൽ തന്നെ നിലനിൽക്കുന്ന ബെന്നു എന്ന ചിഹ്നഗൃഹത്തിൽ നിന്ന് കല്ലുകളും പൊടികളും ശേഖരിച്ച നാസയുടെ ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം ഒസിരിസ് റെക്സ് സൗരയൂഥത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇതിൽ നിന്നുള്ള വിവരങ്ങൾ സഹായിക്കും എന്ന് കരുതപ്പെടുന്നു നാസ ആദ്യമായിട്ടാണ് ചിഹ്നഗ്രഹത്തിൽ നിന്നും സാമ്പിളുകൾ സ്വീകരിക്കുന്നത് ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കാൻ രണ്ടായിരത്തി പതിനാറിൽ വിക്ഷേപിച്ച പേടകം രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ ചിഹ്നഗ്രഹത്തെ ലക്ഷ്യമാക്കി താഴേക്കിറങ്ങുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഭൂമിയിലേക്ക് ഇത് തിരിച്ചെത്തും അടുത്ത ചോദ്യം നോക്കാം ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിൻ്റെ പേരെന്താണ് ഇസ്രായേൽ വികസിപ്പിച്ച കോവിഡ് വാക്സിൻ്റെ പേരെന്താണ് ഉത്തരം ബ്രീ ലൈഫ് ഇസ്രായേലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോളജിക്കൽ റിസർച്ച് ആണ് ഇത് വികസിപ്പിച്ചെടുത്തത് അടുത്ത ചോദ്യം നോക്കാം ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ കോവിഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയ വ്യക്തി ആരാണ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ കോവിഡ് സബ്സ്റ്റിറ്റ്യൂട്ടായ വ്യക്തി ആരാണ് ഉത്തരം ബെൻ ലിസ്റ്റ് ന്യൂസിലാൻഡ് പ്ലെയർ ആണ് ബെൻ ലിസ്റ്റ് കോവിഡ് പ്രതിരോധ ക്യാമ്പയിൻ്റെ ഭാഗമായി കരുതാം വയോജനങ്ങളെ എന്ന പദ്ധതി നടപ്പിലാക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് കോവിഡ് പ്രതിരോധ ക്യാമ്പയിൻ്റെ ഭാഗമായി കരുതാം വയോജനങ്ങളെ എന്ന പദ്ധതി നടപ്പിലാക്കുന്ന ആലപ്പുഴ ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് ഉത്തരം ആര്യാട് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്തും വീട് വെച്ചും താമസിക്കുന്ന മറ്റെവിടെയും ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സർക്കാർ ഭൂമിയിൽ കൃഷി ചെയ്തും വീട് വെച്ചും താമസിക്കുന്ന മറ്റെവിടെയും ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം കൈവശഭൂമിക്ക് പട്ടയം പദ്ധതി കൈവശ ഭൂമിക്ക് പട്ടയം പദ്ധതി അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സർക്കാർ സേവനങ്ങൾ നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് മൈ ടൗൺ മൈ പ്രൈഡ് പദ്ധതി ആരംഭിച്ചത് ഉത്തരം ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സർക്കാർ സേവനങ്ങൾ നഗരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് മൈ ടൗൺ മൈ പ്രൈഡ് എന്ന പദ്ധതി ആരംഭിച്ചത് ജമ്മു ആൻഡ് കാശ്മീർ അടുത്ത ചോദ്യം നോക്കാം കേരള ബാംബു കോർപ്പറേഷനു കീഴിലുള്ള ബാംബൂ ബസാർ എവിടെയാണ് ആരംഭിച്ചത് കേരള ബാംബു കോർപ്പറേഷന് കീഴിലുള്ള ബാംബൂ ബസാർ എവിടെയാണ് ആരംഭിച്ചത് ഉത്തരം കുമരകം കേരള ബാംബു കോർപ്പറേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്കമാലിയിലാണ് അടുത്ത ചോദ്യം മുത്തലാഖിനെതിരെ നിയമയുദ്ധം നടത്തിയ സൈറാ ബാനുവിനെ ഏത് സംസ്ഥാനത്തെ വനിതാ കമ്മീഷനിൽ ആണ് ഉപാധ്യക്ഷയായി നിയമിച്ചത് മുത്തലാഖിനെതിരെ നിയമയുദ്ധം നടത്തിയ സൈറാ ബാനുവിനെ ഏത് സംസ്ഥാനത്തെ വനിതാ കമ്മീഷനിൽ ആണ് ഉപാധ്യക്ഷയായി നിയമിച്ചത് ഉത്തരം ഉത്തരാഖണ്ഡ് മുത്തലാഖ് ഭരണഘടനാ സാധുത സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത ആദ്യ മുസ്ലിം വനിതയാണ് സൈറാ ഭാനും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റർനാഷണൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ ഐ ഡബ്ല്യു എഫിൻ്റെ പുതിയ പ്രസിഡൻ്റ് ആരാണ് ഇൻ്റർനാഷണൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡൻറ്റ് ആരാണ് ഉത്തരം മൈക്കിൾ ഇറാനി ഇത് താൽക്കാലിക ചുമതലയാണ് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇലക്ട്രിക് വാഹനങ്ങളെ റോഡ് ടാക്സിൽ നിന്നും ഒഴിവാക്കിയത് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഇലക്ട്രിക് വാഹനങ്ങളെ റോഡ് ടാക്സിൽ നിന്നും ഒഴിവാക്കിയത് ന്യൂഡൽഹി അടുത്ത ചോദ്യം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായി പതിനാറ് സീസണുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരം ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ തുടർച്ചയായി പതിനാറ് സീസണുകളിൽ ഗോളടിക്കുന്ന ആദ്യ താരം ആരാണ് ഉത്തരം ലയണൽ മെസ്സി അടുത്ത ചോദ്യം നോക്കാം നികുതി അടയ്ക്കുന്നതിന് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ഉപയോഗിക്കുന്ന ആദ്യ രാജ്യം ഏതാണ് നികുതി അടയ്ക്കുന്നതിന് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ഉപയോഗിക്കുന്ന ആദ്യ രാജ്യം ഏതാണ് ഉത്തരം സിംഗപ്പൂർ അടുത്തിടെ രാജ്യത്താദ്യമായി പച്ചക്കറികൾക്ക് തറവില പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അടുത്തിടെ രാജ്യത്തെ ആദ്യമായി പച്ചക്കറികൾക്ക് തറവില പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളം പതിനാറ് കാർഷിക വിളകൾക്കാണ് അടിസ്ഥാന വില പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നിന് പദ്ധതി നടപ്പിലാക്കും അടുത്ത ചോദ്യം നോക്കാം ഏറ്റവുമധികം രത്നങ്ങൾ പതിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മോതിരം ഏതാണ് ഏറ്റവുമധികം രത്നങ്ങൾ പതിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മോതിരം ഏതാണ് ദി ഡിവൈൻ സെവൻ എയ്റ്റ് സീറോ വൺ ബ്രഹ്മ വജ്രകമലം ഹൈദരാബാദ് ജുവല്ലറി ഉടമ കോട്ടി ശ്രീകാന്താണ് ഇത് നിർമ്മിച്ചത് ഒന്നുകൂടി നോക്കാം ഏറ്റവുമധികം രത്നങ്ങൾ പതിച്ച് ഗിന്നസ് റെക്കോർഡ് നേടിയ മോതിരം ദി ഡിവൈൻ സെവൻ എയ്റ്റ് സീറോ വൺ ബ്രഹ്മ വജ്രകമലം അടുത്ത ചോദ്യം നോക്കാം അടുത്തിടെ ഏത് സ്ഥാപനമാണ് പവേഡ് എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റർ പി ആർ എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്തത് അടുത്തിടെ ഏത് സ്ഥാപനമാണ് പവേഡ് എയർ പ്യൂരിഫയിങ് റെസ്പിറേറ്റർ എന്ന ഉപകരണം വികസിപ്പിച്ചെടുത്തത് ഉത്തരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രിട്ടനിലെ യുവ പ്രതിഭാ പുരസ്കാരം നേടിയ മലയാളി ആരാണ് ബ്രിട്ടനിലെ യുവ പ്രതിഭാ പുരസ്കാരം നേടിയ മലയാളി ആരാണ് ഉത്തരം ഡോക്ടർ ചാജ്നി വർഗീസ് ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽസിൻ്റെ അതായത് ജെ സി ഐയുടെ യുവ പ്രതിഭാ പുരസ്കാരം നേ നേടിയത് ഡോക്ടർ ജജനി വർഗീസാണ് അടുത്ത ചോദ്യം നോക്കാം ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇരുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരം ആരാണ് ഐ പി എൽ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ഇരുന്നൂറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ആദ്യ താരം ആരാണ് ഉത്തരം മഹേന്ദ്രസിംഗ് ധോണി നെക്സ്റ്റ് വൺ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മറ്റ് സംവരണങ്ങൾ ഒന്നുമില്ലാത്തവരുമായ മുന്നോക്ക വിഭാഗക്കാർക്ക് സർക്കാർ ജോലിയിൽ എത്ര ശതമാനം സംവരണം ഏർപ്പെടുത്തുവാൻ മന്ത്രിസഭ തീരുമാനിച്ചു ഉത്തരം പത്ത് ശതമാനം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും മറ്റു സംവരണങ്ങൾ ഒന്നുമില്ലാത്തവരുമായ മുന്നോക്ക വിഭാഗക്കാർക്ക് സർക്കാർ ജോലിയിൽ എത്ര ശതമാനം സംവരണം ഏർപ്പെടുത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു ഉത്തരം പത്ത് ശതമാനം മുന്നോക്ക വിഭാഗക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി നൂറ്റിമൂന്ന് അടുത്ത ചോദ്യം നാളികേര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ ആരംഭിച്ച സമഗ്ര നാളികേര വികസന പദ്ധതിയുടെ പേരെന്താണ് നാളികേര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാർ ആരംഭിച്ച സമഗ്ര നാളികേര വികസന പദ്ധതിയുടെ പേരെന്താണ് ഉത്തരം കേര കേരളം സമൃദ്ധ കേരളം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഹാത്ത് ധോന റോ കൊറോണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഹാത്ത് ധോന റോക്ക് കൊറോണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ഉത്തരം ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം രണ്ടായിരത്തിരുപതിലെ ചെറുകാട് പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപതിലെ ചെറുകാട് പുരസ്കാര ജേതാവ് ആരാണ് ഉത്തരം എം പി പരമേശ്വരൻ നെക്സ്റ്റ് വൺ കേരളത്തിൻ്റെ നീം ജി ഇ ഓട്ടോകൾ വാങ്ങുന്നതിനായി അടുത്തിടെ ധാരണയിൽ ഏർപ്പെട്ട ആദ്യ വിദേശ രാജ്യം ഏതാണ് ഉത്തരം നേപ്പാൾ കേരളത്തിൻ്റെ നീം ജി ഇ ഓട്ടോകൾ വാങ്ങുന്നതിനായി അടുത്തിടെ ധാരണയിൽ ഏർപ്പെട്ട ആദ്യ വിദേശ രാജ്യം ഏതാണ് ഉത്തരം നേപ്പാൾ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിനിൻ്റെ പേരെന്താണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിൻ കപില കലാം പ്രോഗ്രാം ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലിറ്ററസി ആൻഡ് അവെയർനെസ് ക്യാമ്പയിൻ കലാം പ്രോഗ്രാം ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലിറ്ററസി ആൻഡ് അവെയർനെസ് ക്യാംപയിൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഡെൻമാർക്ക് ഓപ്പൺ പുരുഷ വിഭാഗ വിജയി ആരാണ് രണ്ടായിരത്തി ഇരുപത് ഡെൻമാർക്ക് ഓപ്പൺ പുരുഷ വിഭാഗ വിജയി ആരാണ് ഉത്തരം ആൻഡേഴ്സ് ആൻഡേഴ്സൺ അടുത്ത ചോദ്യം മതനിന്ദ ആരോപിച്ച് ഇസ്ലാമിക് ഭീകരർ കൊലപ്പെടുത്തുകയും ശേഷം ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതി നേടുകയും ചെയ്ത ചരിത്ര അധ്യാപകൻ ആരാണ് മതനിന്ദ ആരോപിച്ച് ഇസ്ലാമിക് ഭീകരർ കൊലപ്പെടുത്തുകയും ശേഷം ഫ്രാൻസിൻ്റെ പരമോന്നത ബഹുമതി നേടുകയും ചെയ്ത ചരിത്ര അധ്യാപകൻ ആരാണ് ഉത്തരം സാമുവൽ പാറ്റി പ്രവാചകൻ മുഹമ്മദിൻ്റെ കാർട്ടൂണുകൾ കുട്ടികളെ കാണിച്ചത് മതനിന്ദ ആണെന്ന് ആരോപിച്ചാണ് സാമുവലിനെ കൊലപ്പെടുത്തിയത് അടുത്ത ചോദ്യം സമഗ്ര സംഭാവനകളെ മാനിച്ച് ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ രത്ന പുരസ്കാരം നേടിയ സംവിധായകൻ ആരാണ് സമഗ്ര സംഭാവനകളെ മാനിച്ച് ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ രത്ന പുരസ്കാരം നേടിയ സംവിധാന സംവിധായകൻ ആരാണ് ഉത്തരം ഹരിഹരൻ പുരസ്കാരത്തിൻ്റെ പേര് ചലച്ചിത്ര രത്ന പുരസ്കാരം അടുത്ത ചോദ്യം നോക്കാം അനീമിയ മുക്ത ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അനീമിയ മുക്ത ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഹരിയാന അടുത്ത ചോദ്യം പുന്നപ്ര പുന്നപ്രവേലാർ സമരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ആഘോഷിക്കുന്നത് പുന്നപ്ര വയലാർ സമരത്തിൻ്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി നാല് പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അടുത്ത ചോദ്യം നോക്കാം പോർട്രേറ്റ്സ് ഓഫ് പവർ ഹാഫ് സെഞ്ചുറി ഓഫ് ബീയിങ് അറ്റ് റിങ് സൈഡ് എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ് പോർട്രേറ്റ്സ് ഓഫ് പവർ ഹാഫ് സെഞ്ചുറി ഓഫ് ബീയിങ് അറ്റ് റിങ് സൈഡ് എന്ന ആത്മകഥയുടെ രചയിതാവ് ആരാണ് ഉത്തരം എൻ കെ സിംഗ് ഇദ്ദേഹം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക അതോടൊപ്പം ഇന്നത്തെ റിവിഷൻ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കൂടി കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് ഓൾ